ഹലോ ഗൈസ്, എല്ലാവർക്കും സി എസ് എക്സ് സ്പോർട്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലെ മറ്റൊരു ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പൊ ഗൈസ്, നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്ന കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പുതിയ സൈനിങ്ങിനെ കുറിച്ചിട്ടാണ്. അത് വേറെ ഒന്നല്ല, സാമുവൽ ലാൽമോൻ പുയനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒഫീഷ്യൽ ഇൻഫർമേഷൻ വരും ദിവസങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്യും. ഓക്കെ, എന്തായാലും സൈൻ ചെയ്തിട്ടുണ്ട്, അതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ കൂടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആ വീഡിയോയിലോട്ട് പോയാലോ. ഗൈസ്, വീഡിയോയിലോട്ട് പോകണമായിട്ട് മുന്നേ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ അടിയിലേക്ക് ചോദിക്കുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി തൊട്ടപ്പുറത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനിക്ക് പിടിക്കുക. മാത്രമേ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോ കാണാം. അപ്പൊ ഗൈസ്, നമ്മളിന്ന് ഈ വീട്ടിൽ കൂടെ നമ്മുടെ സാമുവൽ ലാൽമോൻ പുയനെ കുറിച്ചിട്ടാണ് ചർച്ച ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ വരാൻ പോകുന്ന ഒഫീഷ്യൽ സൈനിങ് അതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഈ വീട്ടിൽ കൂടെ പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 21 വയസ്സുള്ള ഒരു സെന്റർ ഫോർവേഡ് ആണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന് സെന്റർ ഫോർവേഡ് മാത്രമായിട്ടല്ല, റൈറ്റ് വിംഗർ, ലെഫ്റ്റ് വിംഗർ, അതേമാതിരി തന്നെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആയിട്ടും കൂടി കളിക്കാൻ പറ്റുന്ന ഒരു താരം തന്നെയാണ്. ഇന്ത്യൻ അണ്ടർ 23 ടീമിന്റെ ഭാഗം കൂടിയാണ് നമ്മുടെ സാമുവൽ ലാൽമോൻ പുയ. ഇദ്ദേഹത്തിന് കളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ മികച്ചൊരു കളി തന്നെയാണ് ഇദ്ദേഹത്തിന്റെ. ഇദ്ദേഹത്തിന്റെ കരിയർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ 6 വർഷം ചണ്ഡീസ്ഗഡ് അക്കാഡമിയിൽ കൂടെ കളി പഠിച്ചു വന്നിട്ട് ഷില്ലോങ് ലജോങ്ങിന്റെ അണ്ടർ 19 ടീമിന് വേണ്ടി ഇദ്ദേഹം ജോയിൻ ചെയ്യായിരുന്നു. ഐ ലീഗിലത്തെ അണ്ടർ 19 ടീമിന് വേണ്ടിയിട്ട് അവിടെയും ഇദ്ദേഹം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. വളരെയധികം മികച്ച പ്രകടനം എടുത്തു പറയേണ്ട അദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗ് സ്കിൽസും സെറ്റ് പീസ് ടേക്കിങ്ങും ഒക്കെ തന്നെയാണ്. ഓക്കെ, പിന്നെ വളരെ സ്പീഡ് ആയിട്ടുള്ള പ്ലെയറും കൂടിയാണ്. ഐ ലീഗിലത്തെ അണ്ടർ 19 ടീമിന് വേണ്ടിയിട്ട് ഇദ്ദേഹം ടോപ് സ്കോറായിട്ടാണ് ഫിനിഷ് ചെയ്തത്. അവിടുത്തെ മികച്ച പ്രകടനത്തെ തുടർന്ന് ഇദ്ദേഹം ഐ ലീഗിലെ ഷില്ലോങ് ലജോങ്ങിന്റെ മെയിൻ ടീമിലും എത്തിയിട്ടുണ്ടായിരുന്നു. മെയിൻ ടീമിനും വേണ്ടിയിട്ട് ഇദ്ദേഹം വളരെയധികം മികച്ച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. 2017-18 സീസണിന്റെ എമർജിംഗ് പ്ലെയറും കൂടിയായിരുന്നു നമ്മൾ ലാൽമോൻ പുയ. ഓക്കെ, അത്രയ്ക്കും മികച്ച ഒരു പ്രകടനം തന്നെയാണ് ഇദ്ദേഹത്തിന്റെ. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം എല്ലാ പൊസിഷനിലും കളിക്കാൻ പറ്റിയ ഒരു താരം തന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ ഡ്രിബ്ലിംഗ് സ്കിൽ, ഒരു അപാര ഡ്രിബ്ലിംഗ് സ്കിൽ ഉള്ള ഒരു താരം തന്നെയാണ് നമ്മുടെ സാമുവൽ ലാൽമോൻ പുയ. ആ മാത്രമല്ല, മികച്ചൊരു സെറ്റ് പീസ് സ്ട്രൈക്കറും കൂടിയാണ്. ഏതൊരു കോർണർ കിക്ക് ആയിക്കോട്ടെ, ഒരു ഫ്രീ കിക്ക് ആയിക്കോട്ടെ, വളരെ നല്ലൊരു കോർണർ കിക്കും ഫ്രീ കിക്കുമാണ്. ഫ്രീ കിക്കൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അതേമാതിരി വെൽ കൺട്രോൾഡ് ആയിട്ടും നല്ല പവർഫുൾ ആണ് അദ്ദേഹത്തിന്റെ ഫ്രീ കിക്ക് പോവുക. എതിർ ഗോൾ കീപ്പർ പേടിക്കണം എന്ന് തന്നെ പറയാം. അത്രയ്ക്കും നല്ല സെറ്റ് പീസ് ടേക്കറും കൂടിയാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ. അത്രയ്ക്കും നല്ലൊരു ഇന്ത്യൻ സെറ്റ് പീസ് ടേക്കർ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഇദ്ദേഹം കൂടി വന്നോട് കൂടിയിട്ട് അത് നല്ലൊരു ഓപ്ഷനായി. സക്കീറിന് പകരമായിട്ട് ഒരു സെറ്റ് പീസ് ടേക്കറും കൂടിയും കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ വന്നു. ഇല്ലെങ്കിൽ ലജോങ്ങിന് വേണ്ടിയിട്ട് 64 മത്സരങ്ങളാണ് ഇദ്ദേഹം പൂട്ടിയിട്ടുള്ളത്. അവിടുന്ന് 13 ഗോളുകളാണ് ഇദ്ദേഹം സമ്പാദിച്ചിട്ടുള്ളത്. അതേമാതിരി തന്നെ നിരവധി അസിസ്റ്റുകളും ഇദ്ദേഹം നൽകിയിട്ടുണ്ട്. ആ എമേർജിംഗ് പ്ലെയറായ സീസണിൽ തന്നെ ഇദ്ദേഹത്തിന്റെ നിരവധി അധികം ക്ലബ്ബിൽ നിന്ന് ഓഫർ വന്നിട്ടുണ്ടായിരുന്നു, ഐഎസ്എൽ ക്ലബ്ബുകളിൽ നിന്നും ഐ ലീഗ് ക്ലബ്ബുകളിൽ നിന്നും. എന്നാലും അദ്ദേഹം ഷില്ലോങ് ലജോങ്ങിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുകയായിരുന്നു. അതിനുശേഷം 2018-19 സീസൺ, അതായത് കഴിഞ്ഞ സീസണില് നമ്മുടെ ഷില്ലോങ് ലജോങ് വൺ ഫ്ലോപ്പായി, ഇദ്ദേഹം വൺ ഫ്ലോപ്പായി. കാരണം ഇദ്ദേഹത്തിന്റെ ഒരു കുറ്റമല്ല, ഫുൾ ടീമിന് തന്നെ കുഴപ്പം തന്നെയാണ്. നമ്മുടെ ഷില്ലോങ് ലജോങ് ഒറ്റ വിദേശ താരങ്ങളും വെക്കേണ്ടായിരുന്നു ടീമിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സീസൺ ഫുള്ള് കളിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ളും പുതിയ മുഖമായ താരങ്ങളെ, ഇന്ത്യൻ താരങ്ങളെ വെച്ചിട്ട്. അതുകൊണ്ട് അതിലത്തെ ഒരു ക്യാപ്റ്റനും കൂടിയായിരുന്നു, ഷില്ലോങ് ലജോങ്ങിന്റെ ക്യാപ്റ്റനും കൂടിയായിരുന്നു നമ്മുടെ സാമുവൽ ലാൽമോൻ പുയ. ഓക്കെ, അപ്പോ ആ സീസൺ വൺ ഫ്ലോപ്പായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവരെ ഡീഗ്രേഡ് ചെയ്ത് വിട്ടു. ഐ എസ് എല്ലിലെ സെക്കൻഡ് ഡിവിഷൻ ലീഗിലാണ് ഇപ്പൊ നമ്മുടെ ഷില്ലോങ് ലജോങ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ കരാറും എക്സ്പയർ ആവാറേ. അദ്ദേഹം അതിനുശേഷം ലോൺ അടിസ്ഥാനത്തിൽ മിനർവ പഞ്ചാബിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വളരെ സൈലന്റ് ആയിട്ടാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇദ്ദേഹത്തിന്റെ ടീമിൽ എത്തിച്ചത്. ഓക്കെ, സൈൻ ചെയ്തിട്ടുണ്ട്, ഒഫീഷ്യൽ കൺഫർമേഷൻ ഉടൻ തന്നെ വരും. ഇദ്ദേഹം കൂടി വരുന്നതോട് കൂടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ച് സ്ട്രെങ്ത് ഒന്നുകൂടിയും കൂടും. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും മികച്ച ഒരു പ്ലെയർ തന്നെയാണ്. നമുക്ക് ഇദ്ദേഹത്തിന് ഫ്രഷ് ലാഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും, അതേമാതിരി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ സി കെ വിനീതിന് ആഡോൺ ആയിട്ടുള്ള ഒരു താരം തന്നെയാണ്. സി കെ വിനീതിന്റെ പകരക്കാരനായിട്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിച്ചത്. ആ വേറെ ഒന്നല്ല, നിങ്ങൾക്ക് കണ്ടതിനെ അറിയാം, നമ്മൾ ഫോർവേഡ് അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൽ നല്ലൊരു ഇന്ത്യൻ സ്ട്രൈക്കർ ഉണ്ടായിരുന്നില്ല എന്ന്. മുഹമ്മദ് റാഫി, മൻവീർ സിംഗും ഉണ്ടായിരുന്നെങ്കിൽ കൂടി റാഫി നല്ലൊരു ഹെഡ് മാസ്റ്റർ മാത്രമാണ്. ഡ്രിബ്ലിംഗ് സ്കില്ലും ഇതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോ സി കെ വിനീതും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോ അതിനൊക്കെ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു താരം ഇന്ത്യൻ താരം കേരള ബ്ലാസ്റ്റേഴ്സ് നിലയിൽ ഉണ്ടായിരുന്നില്ല. അത് ഇദ്ദേഹം എത്തുന്നതോടുകൂടിയിട്ട് ആ ഗ്യാപ്പ് ഫില്ല് ആവുന്നതായിരിക്കും. ഇദ്ദേഹം സി കെ വിനീതിനായിട്ടും കുറച്ചുകൂടി മികച്ച താരം തന്നെയാണെന്ന് പറയാം. സെറ്റ് പീസ് ടേക്കറാണ്, അപ്പൊ സക്കീറിന് പകരക്കാരനായി. പിന്നെ അതേമാതിരി തന്നെ നല്ലൊരു സെന്റർ ഫോർവേഡും കൂടിയായി. അപ്പൊ സി കെ വിനീതിനും പകരക്കാരനായി. പിന്നെ ഏത് പൊസിഷനിലും കളിക്കാൻ പറ്റുന്നതാണ് വേറൊരു പ്രത്യേകത. എനിക്ക് പറഞ്ഞ ഇദ്ദേഹം എല്ലാം എല്ലാമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിന്. ഇദ്ദേഹം കൂടി എത്തുന്നതോടുകൂടി തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബെഞ്ച് സ്ട്രെങ്ത് നന്നായി കൂടും. ഓക്കെ, ഹെൽക്കോ ഷാട്ടറി ഇദ്ദേഹത്തിനെ നന്നായി ഉപയോഗിക്കാനും നോക്കുന്നുണ്ടെന്നാണ് നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത്. അദ്ദേഹം ട്വീറ്റും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സ് ഐ എസ് എൽ 6 സീസണിന് വേണ്ടി നന്നായി കളിക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ എന്തായാലും കൂടുതൽ ഐ എസ് എൽ വിശേഷങ്ങൾക്കും കേരള ബ്ലാസ്റ്റേഴ്സ് വിശേഷങ്ങൾക്കും ഐ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോയിലാണ്. ആരോഗ്യ സാധനം.